അഭിനയമെന്നാൽ ഭാവത്തിൻ്റെയും ശരീരതാളത്തിൻ്റെയും സമന്വയമാണെന്ന് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു അതുല്യ നടനുണ്ട് മലയാള സിനിമയിൽ. ഒരേ ജീവിതം കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ പകർന്നാടിയാൾ. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം 40 വർഷം പിന്നിടുന്നു. കഥാപാത്രങ്ങൾ 500 ആവുന്നു. ആ ഭാവസ്വരൂപമാണ് ഇന്ന് നെരെചൊവ്വയിൽ ഒരേ ഒരു നെടുമുടി വേണു. നെടുമുടി വേണു എന്ന അഭിനേതാവിന് സിനിമാ ലോകവും പൊതുസമൂഹവും ചാർത്തി തന്നിരിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്. തനി നാടൻ, സ്വാത്തികൻ, നാട്ടിൻപുറത്തുകാരൻ എന്നൊക്കെ പറയും. പക്ഷേ ഇതെല്ലാം താങ്കൾക്ക് ഇണങ്ങുന്നത് തന്നെയാണ്? എനിക്ക് എൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഞാൻ ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ളവരിന്നത് പറയണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവരിത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും അങ്ങനെ ഒരു ജീവിത മാർഗം സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നാട്ടിൻപുറത്തിൻ്റെ എല്ലാ നന്മകളും സമൃദ്ധിയും നന്നായി അനുഭവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതോറും അത് എന്നെ സ്വാധീനിക്കും എന്നുള്ളത് സത്യമാണ്. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്നൊക്കെ നമ്മൾ പാടുമെങ്കിലും ഈ നാട്ടിൻപുറത്തും ഉണ്ട് കുശുമ്പും കുന്നായ്മയും ഒക്കെ. അത് താങ്കൾക്കുണ്ടാവുമല്ലോ? അല്ല, അത് അങ്ങനെയല്ല. അതെന്താ വെച്ചാൽ, അതൊക്കെ ഈ പിന്നെ ഒരാളെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനൊന്നുമല്ല. കൊച്ചു വർത്തമാനങ്ങൾ, അത് കവിഞ്ഞുള്ള ഒരു വല്ലാത്ത സ്പർദ്ധയൊന്നും നാട്ടിൻപുറങ്ങളിൽ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാധീനായ ഒരാൾ, സഹജീവികളോട് സ്നേഹമുള്ള ഒരാൾ, അങ്ങനെയൊക്കെ ആളുകൾ കരുതുന്ന ആ നെടുമുടി വേണു തന്നെയാണോ എൻ്റെ മുമ്പിലിരിക്കുന്നത്? യഥാർത്ഥ വേണു തന്നെയാണോ എന്ന് പറഞ്ഞുകൂടാ? എന്ന് പറഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ ഞാൻ ഒരു നല്ല സുഹൃത്തല്ല, പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ നല്ല ഗ്രഹനാഥനെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ധാരാളം സിനിമകളിൽ. ഞാൻ ഒരു നല്ല ഗ്രഹനാഥനല്ല, നല്ലൊരു ഭർത്താവല്ല, നല്ലൊരു അച്ഛനല്ല, നല്ലൊരു മുത്തച്ഛനല്ല, നല്ലൊരു അയൽക്കാരനല്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതൊക്കെ എത്തിപ്പിടിക്കണമെങ്കിൽ ഒരുപാട് പരിശ്രമങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ കുറേ കാലമായി ഈ സിനിമയും അതിൻ്റെ കഥാപാത്രങ്ങളും അതിൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ആളുകൾ കൽപ്പിച്ചു തരുന്നത് പോലെ അല്ലെങ്കിൽ സിനിമയിൽ കണ്ട് ഒരു ഇമേജ് ഉണ്ടായി വന്നതുപോലെ ഉള്ള ഒരാളല്ല ഞാൻ എന്തായാലും. ഈ പറഞ്ഞതൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. അതെ. അപ്പോൾ ഉത്തരവാദിത്വം വഹിക്കാൻ എടുക്കാൻ ഇഷ്ടമില്ലാത്ത ആളെന്ന് ഞാൻ വിശേഷിപ്പിക്കണം? അല്ല, അങ്ങനെയും വിശേഷിപ്പിക്കാം, അങ്ങനെയും വിശേഷിപ്പിക്കാം. പിന്നെ വേറെന്നുള്ളത്, ഈ ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നു പോകുമല്ലോ എന്നുള്ള, ഇപ്പോൾ ഭാഗ്യവശാൽ എനിക്കൊരു എനിക്ക് കിട്ടിയ എൻ്റെ കൂട്ട് എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ. എൻ്റെ ഒരുപാട് കുറവുകൾ, വീട്ടിലുള്ള എൻ്റെ കുറവുകൾ, ഗ്രഹനാഥൻ്റെ കുറവുകൾ പരിഹരിക്കാൻ ശേഷിയുള്ളൊരു ഒരു സ്ത്രീയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ സൗകര്യമായി എടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ഭാര്യയോടുള്ള കടപ്പാട് താങ്കളെ ഏതൊക്കെ തരത്തിൽ നിയന്ത്രിച്ചിട്ടുണ്ട് ഈ സിനിമാ ലോകത്ത്? ഒരുപാട് തരത്തിലുണ്ട്. കടപ്പാടെന്നുള്ളതല്ല, ഇപ്പം ഞാൻ പറയാം, ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സെന്ന് പറയുന്നത് ഒരു ചെറിയ ഇളങ്കാറ്റ് പോലും ഇല്ലാത്ത തടാകം പോലെ നിശ്ചലമായിരിക്കണം എന്നാണ് ഒരു സങ്കല്പം, എൻ്റെ സങ്കല്പം. അവിടെ ചെറിയ കല്ല് വന്ന് വീണാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്കറിയാം, നമ്മൾ അത്യാവശ്യം ദാരിദ്ര്യം അനുഭവിക്കുന്ന എൻ്റെ ചില ബന്ധുക്കളിൽപ്പെട്ടവർ ഈ ഷൂട്ടിംഗ് നടക്കുന്നിടയ്ക്ക് ആൾക്കൂട്ടത്തിൽ വന്നിക്കും. ഇവരുടെ മുഖം പെട്ടെന്ന് കാണുമ്പോൾ നമ്മളാ കഥാപാത്രം മറക്കും, നമ്മൾ പെട്ടെന്ന് നമ്മുടെ പഴയ കാലം ഓർക്കും, ഇവൻ്റെ ദുരവസ്ഥയെപ്പറ്റി ഓർക്കും. അതുകൊണ്ട് ഞാൻ പറയും, എന്നെ കാണാൻ ലൊക്കേഷൻ വരരുത്, ഹോട്ടലിലോ എവിടെയെങ്കിലും വന്നാൽ മതി. അപ്പോൾ അത്ര വരെ സെൻസിറ്റീവായിട്ട് നിന്നാലേ നമുക്ക് ഈ റോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന ഒരുപാട് അനർത്ഥങ്ങൾ, കുട്ടികൾ താഴെ പോകുന്നു, മോട്ടോർ സൈക്കിളിൽ നിന്ന് വീഴുന്നു, ടെറസിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നു, ഒന്നും അറിയിച്ചിട്ടില്ല, ഒന്നും അറിയിച്ചിട്ടില്ല, ഒരു കാര്യം എന്നെ അറിയിച്ചിട്ടില്ല. എന്നെ നന്നായി മനസ്സിലാക്കുന്ന രീതിയിലാണ് അവരുടെ ഒരു രീതി. പക്ഷേ സിനിമാ ലോകം എന്തെല്ലാം പ്രലോഭനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതിന് ഈ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മ സഹായിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത്. അതുണ്ടാവാം, കുടുംബത്തെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടാവാം. പിന്നെ കുട്ടികൾ, കുട്ടികൾ ഇന്ന ആളിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ കുട്ടികൾക്കുണ്ടാകാവുന്ന ഒരു അഭിമാനം ഉണ്ടായില്ലെങ്കിലും അപമാനം ഉണ്ടാവാതിരിക്കണം. പിന്നെ മറ്റൊന്നുള്ളത്, നെടുമുടി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ എൻ്റെ പേരിൻ്റെ പുറകിൽ ചേർത്തു. അപ്പോൾ ആ നാടിനോട് എനിക്കൊരു കടപ്പാടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ അബോധപൂർവമായി നമ്മുടെ ഉള്ളിലുള്ള ചില വികാരങ്ങളായിരിക്കാം. 40 വർഷത്തെ ഈ സിനിമാ ജീവിതത്തിൽ താങ്കളിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? വലിയ മാറ്റമൊന്നും വന്ന് കാണാൻ സാധ്യതയില്ല. പിന്നെ ആകപ്പാടെ ഉള്ളത് ഈ പറഞ്ഞതുപോലെ ചില ഉത്തരവാദിത്തങ്ങൾ, മറ്റത് ഒരു പിന്നെ ഈ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയോ അല്ലെങ്കിൽ ചരട് പൊട്ടിയ പട്ടം പോലെയോ
ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ കുറച്ചൊക്കെ ഡിസിപ്ലിൻഡായി ജീവിതത്തിൽ. മറിച്ച് ചില ഉത്തരവാദിത്തങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഒരു നിമിത്തവുമായി. പക്ഷേ ഇത് ആണ് പോസിറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം. കുറച്ച് ഡിസിപ്ലിൻഡായി. പിന്നെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരണം എന്നൊരു തോന്നലുണ്ടായി. അത് താങ്കൾക്ക് വന്ന മാറ്റം. പക്ഷേ സിനിമയിൽ താങ്കൾ കണ്ട ഏറ്റവും വലിയ മാറ്റം എന്താണ് ഇക്കാലത്ത്? തുടക്കകാലത്ത് ഇപ്പോൾ തമ്പ് എന്നുള്ള സിനിമ അഭിനയിക്കുമ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഒരു വീട് വാടകയ്ക്കെടുത്തു. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എല്ലാവരും നിലത്തിരുന്ന് പായലിട്ടിരുന്ന് ഊണ് കഴിക്കുന്നു, സംവിധായകൻ ഉൾപ്പെടെ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പാട്ട് കുത്ത കാര്യങ്ങളൊക്കെ ആയി. എല്ലാവരും സന്തോഷമായിട്ട് കൂടി എല്ലാവരും പാവിരിച്ച് നിലത്ത് കിടന്നുറങ്ങി, എല്ലാവരും ഒരുപോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ടുള്ള സിനിമാ ജീവിതം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ അതിങ്ങനെ മാറി 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 വന്ന് ഓരോരുത്തർക്ക് ഓരോ മുറിയായി, ഓരോരുത്തർക്ക് ഓരോ കാറായി, അങ്ങനെ വന്ന് 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 സൗകര്യങ്ങൾ ഒരുപാടായി. കാരവൻ സംസ്കാരം വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ട് ഈ കഥയ്ക്കുള്ള ഊർജം തേടുന്നത് മറ്റ് സിനിമകളിൽ നിന്നോ മറ്റ് കാസറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സീഡികളിൽ നിന്നോ ഒക്കെ ആയെന്നുള്ള അവസ്ഥയായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥ ഈ കഥ പറയുന്നതിലുള്ള ശ്രദ്ധ വളരെ കൂടി. അത് എങ്ങനെ രസകരമായിട്ട് പറയാം, ഏത് പൊട്ടക്കഥയാണെങ്കിലും എങ്ങനെ രസകരമായിട്ട് പറയാം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ കഥ എന്ന് പറയുന്നതിൻ്റെ ഇറങ്ങിക്കഴിയുമ്പോൾ മനസ്സിൽ നിൽക്കുന്ന ഒരു കാമ്പ് അല്ലെങ്കിൽ സത്ത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു. അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരു കുടുംബാംഗങ്ങളെപ്പോലെ ഒന്നിച്ചുണ്ടുറങ്ങിക്കഴിഞ്ഞിരുന്ന ആ കാലത്ത് നിന്ന് ഇക്കാലത്ത് വന്നപ്പോൾ സൂപ്പർ താരങ്ങൾ ഒരു പ്രത്യേക തലത്തിൽ, ബാക്കിയുള്ളവരൊക്കെ താഴെ, അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് മാറിയില്ലേ? പക്ഷേ ഈ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ പുറത്ത് സൂപ്പർ സ്റ്റാറുകൾ എന്നടിച്ചേൽപ്പിച്ച ഒരു ലേബലുണ്ടല്ലോ, അതല്ല അവർ ശരിക്കും. അവർ ശരിക്കും സാധാരണ മനുഷ്യരും സാധാരണ ചിന്തകളുള്ള ആളുകളും ഒക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് മറ്റ് പല ഭാഷകളിലുമുള്ള സൂപ്പർ സ്റ്റാറുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആളുകൾ വളരെ വളരെ സാധാരണക്കാരാണ്. ഈ തലമുറയിലും അത് തന്നെയാണ് അനുഭവം? അത് തന്നെയാണ്. അത് മലയാള സിനിമയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. മറ്റേതൊരു ഒരാളൊരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലെവല് മാറിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മറുവശം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. അപ്പോൾ കൊട്ടാരക്കരയും ശങ്കരാടിയും ഉണ്ടായിരുന്ന സമയത്തും താരങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യനും നസീറും മധുവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നെടുമുടി വേണുവും ഗോപിയും ഒക്കെ ഉള്ളപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയാണ് താരങ്ങൾ. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗമ്യ ഗമനം എന്നൊരു വാക്ക് ഉണ്ട്. നമുക്കാവാൻ പറ്റാത്തത് മറ്റൊരാളായി കാണുമ്പോഴുള്ള ഒരിഷ്ടം എന്ന് പറയുന്നത്. 10 പേരെ ഒന്നിച്ചിടിക്കുക, അല്ലെങ്കിൽ അതിസുന്ദരിയായ പെണ്ണിനെ പ്രണയിക്കുക, അവളെ തിരിച്ച് പ്രണയിക്കുക, അവളെ നേടിയെടുക്കാൻ വേണ്ടി കായിക ശക്തി കൊണ്ട് തന്നെ മറ്റുള്ളവരെ നേരിടുക എന്നൊക്കെ പറയുന്ന ഒരു നായക സങ്കല്പമുണ്ട് അവർ. അതാണ് ഈ സാധാരണക്കാരായിട്ടുള്ള സിനിമാ പ്രേമികളെ ആകർഷിക്കുന്നത്. അത് എം ജി രാമേന്ദ്രനായാലും ശരി, അമിതാഭ് ബച്ചനായാലും ശരി, ഇവിടെ നമ്മളീ പറയുന്ന ആരായാലും ശരി, ഇതൊക്കെ ഉണ്ട് ഈ ഈ ഒരു ഒരു ധാരണ. അപ്പോൾ ആ താരതമ്യത്തിൽ ഒരു ചെറിയ പ്രശ്നം തോന്നാവുന്നില്ല? കാരണം മമ്മൂട്ടിയും മോഹൻലാലും ഞാൻ താരതമ്യപ്പെടുത്തുന്നവർ കൂടിയാണ്. താരതമ്യപ്പെടുത്തിയതല്ല, ഞാൻ പറഞ്ഞൊരു ഉദാഹരണം അപ്പുറത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നല്ല നടന്മാർ കൂടിയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ള നായക നടന്മാരിൽ ഏറ്റവും നല്ല നടന്മാർ തന്നെയാണ് ഇവർ രണ്ടുപേരും, സംശയമൊന്നുമില്ല. ഇന്ത്യൻ്റെ സെറ്റിൽ കമലഹാസൻ താങ്കളോട് കാട്ടിയ ഒരു പ്രത്യേക വാത്സല്യമുണ്ട്. വേണമെങ്കിൽ ഈ മനുഷ്യൻ്റെ പി എ ആയി നിന്നോളാം, തമിഴിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതുപോലത്തെ ഒരു പ്രോത്സാഹനം, അതുപോലത്തെ വാക്കുകൾ ഇവിടുത്തെ സൂപ്പർ താരങ്ങളിൽ നിന്ന് ഇവിടുത്തെ നല്ല നടന്മാർക്ക് കിട്ടുന്നുണ്ടോ? അല്ല, വാക്കുകളല്ല, വാക്കുകൾ പറയുന്നതുണ്ടാവാം, പക്ഷേ പെരുമാറ്റമാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം മോഹൻലാൽ തന്നെ എത്ര സിനിമകളിൽ, ഇപ്പം ഭരതമായാലും ഹിസൈനും ശബ്ദമായാലും, അപ്പുണ്ണി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാൽ സ്റ്റാറാണ്, പക്ഷേ അപ്പുണ്ണിയാണ് അതിനകത്തെ പ്രധാന കഥാപാത്രം. നാണം കെട്ടു പോകുന്നൊരു വാദ്യാലാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് വേറൊരു ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, വേറൊരു നായകനിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പം വിട പറയും മുമ്പേ എന്നുള്ള സിനിമയിൽ പ്രേമനസിൽ കത്തിയ സമയത്താണ് അദ്ദേഹം ഒരു ഓഫീസ് മാനേജരായിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ അതിലെ പ്രധാന വേഷം ചെയ്യുന്നത് ഞാനാണ്. താരതമ്യേന പുതുതായി വന്ന ഒരു നടനാണ് ആ ഭാഗം അഭിനയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലാതെ പുറത്തൊന്നും നടക്കത്തില്ല.
അഭിനയ രംഗത്തുള്ളവർ താരങ്ങൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ സിനിമയിലുള്ള മുൻനിരക്കാരൊക്കെ മറ്റേതെങ്കിലും തരത്തിൽ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ടവരുകൂടിയാണ്. ഇപ്പം നടന്മാർ തന്നെ വിതരണം നടത്തുന്നു, അവർക്ക് തന്നെ തിയേറ്ററുകളുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് മാറിയത് ഇത് ഒരു കല എന്നതിനപ്പുറത്ത് ഒരു കച്ചവടം എന്നതിലേക്ക് മാറി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അങ്ങനെ അങ്ങനെ പറ്റുള്ളൂ. ഇത് രണ്ടും കൂടെ സമന്വയിച്ച് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു നായക നടൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് അയാളുടേതായ ഒരുപാട് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുണ്ട്. നമുക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വഴിക്കൊന്നും ചിന്തിച്ചിട്ടില്ല. സിനിമാ രംഗത്തെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് അത്തരം ചില പ്രശ്നങ്ങൾ വളരുന്നില്ല. ഇപ്പോൾ ഇപ്പം നമ്മൾ തന്നെ കാണുന്നത്, ഇപ്പം ദിലീപിനെ പോലെ ഒരു നടൻ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയാവുന്നു. അതിൽ ദിലീപിൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ പ്രധാന സാക്ഷിയാവുന്നു. സിനിമയെ മൊത്തത്തിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട്. സിനിമയ്ക്ക് പോകുന്ന ആളുകളുടെ എണ്ണം തന്നെ കുറഞ്ഞു എന്നായിരുന്നു മനസ്സിലാക്കിയത് ആ വിവാദം ഇങ്ങനെ ഉണ്ടായ സമയത്ത്. ഇതൊക്കെ വാർത്തകളാണ്. ഇപ്പോൾ പോലീസ് രഹസ്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വാർത്തകളായി പുറത്തു വരുന്നത്? അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സിനിമ കാണുന്നത് പോലെ മാറി നിന്ന് കാണാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് സത്യവും നീതിയും സക്രിയ പണ്ട് പറഞ്ഞതുപോലെ ലോകോപകാരപ്രദമായ കുറേ യന്ത്രങ്ങൾ പത്രങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും സത്യം കണ്ടുപിടിക്കാനുള്ളൊരു യന്ത്രം ഉണ്ടായേ തീരൂ എന്ന് പറയുന്നത് പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് അത്തരം വാർത്തകളുടെ സത്യാവസ്ഥയെക്കുറിച്ചൊന്നും നമുക്ക് വിവക്ഷിക്കാം. ശരിയാണ്. അപ്പോൾ പോലീസിന് ഒരു സ്റ്റോറി, ദിലീപിന് മറ്റൊരു സ്റ്റോറി, ഏതാണ് ശരിയെന്ന് നമുക്ക് ഇപ്പോൾ നിശ്ചയിക്കാൻ കഴിയില്ല. പക്ഷെ അതുള്ളപ്പോഴും ഇത്തരം കാര്യങ്ങൾ സിനിമയിലെ ബന്ധങ്ങളെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വളരുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും വെച്ചാൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഞങ്ങളെപ്പോലുള്ള പല ആൾക്കാർക്ക്, എനിക്ക് എൻ്റെ കാര്യം തന്നെ പറയാം, എനിക്ക് ഉറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായിപ്പോയി. കാരണം നമ്മളിത് എന്താണ് കേൾക്കുന്നത്? ഇത് കേരളത്തിലാണ് നമ്മുടെ കൂടെ ഉണ്ട് ഉറങ്ങിയും വളരുന്ന ഒന്നിച്ച് അഭിനയിച്ച് നിൽക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന. പക്ഷെ നമുക്ക് നമ്മൾ നിസ്സഹായനാണ്, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. എന്താ ചെയ്യാൻ പറ്റുക? ഇംഗ്ലാവ് വിളിക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 40 വർഷത്തിനിടയിൽ സിനിമയിലെ സ്ത്രീകൾക്ക് സ്വീകാര്യതയുടെ കാര്യത്തിൽ ഉണ്ടായ മാറ്റവും താങ്കൾ വീക്ഷിച്ചിട്ടുണ്ടാവും. താങ്കൾ തുടങ്ങിയ കാലത്തും ഇപ്പോഴും അത് എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? സ്ത്രീകൾക്ക് അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾക്ക് പോലും വേണ്ടത്ര സൗകര്യം ലൊക്കേഷനിൽ ഉണ്ടാവാറില്ല. അവർക്ക് അതിനുള്ള പ്രൈവസി വേണം, അതിനുള്ള സൗകര്യം വേണം. അതൊക്കെ വളരെ ന്യായമായ കാര്യങ്ങളാണ്. അത് ഒച്ച ആളുകൾ പെൺകുട്ടികൾ ഒച്ചയെടുത്ത് തുടങ്ങി എന്നുള്ളത് നല്ല കാര്യമാണ്. ഇപ്പോൾ ലിംഗ വിവേചനം സിനിമയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴത് വളരെ കുറഞ്ഞു എന്നല്ലേ പറയുന്നത്? അതെ, വിവേചനം പറഞ്ഞുകൂടാതിനെ പറ്റി. കാരണം നമ്മുടെ അമ്മമാരായിട്ടുള്ള നടികളെയൊക്കെ തന്നെയും നമ്മളൊരു കുടുംബം മാതിരി സ്നേഹിക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ കണ്ടാൽ ചിലപ്പോൾ അപകടമാകുമെന്നൊരു ചിന്ത സിനിമയിലെ പുരുഷന്മാർക്ക് ഇപ്പോൾ ഉണ്ടാവുന്നില്ലേ? ഇപ്പോൾ അത് സിനിമയിൽ മാത്രമല്ല, സൊസൈറ്റിയിൽ പൊതുവേ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ഒരുപക്ഷെ അത് ബന്ധങ്ങൾ കുറച്ച് അസ്വാഭാവികമായും കൃത്രിമമായും പോകാൻ ഇടയാക്കുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്. അപ്പോൾ ആദ്യകാലം മുതലേ വിശ്വസിക്കാവുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സീനിയർ ആളെന്ന നിലയിൽ ഒരുപക്ഷെ താങ്കളോട് തന്നെ പല വിഷമങ്ങളും പറയാൻ നടിമാർ തയ്യാറായിട്ടുണ്ട്. ശ്രീവിദ്യയുടെ കാര്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ വിഷമങ്ങളൊക്കെ അവർ പറയുമായിരുന്നു. പക്ഷെ താങ്കൾ അതിലൊന്നും വലിയ താല്പര്യം കാട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? താല്പര്യമല്ല, എന്താ വെച്ചാൽ നമ്മൾ ഇത് സ്വയം പോയി ചിന്തിക്കാതെ അതിനെപ്പറ്റി ആലോചിക്കാതെ സ്വയം പോയി ചാടിയ അപകടങ്ങളാണ്. ശ്രീവിദ്യക്കാരില്ല ഞാൻ പറയുന്നത് പൊതുവേ. അത്തരം കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അതൊക്കെ കേൾക്കുക എന്നുള്ളത് കവിഞ്ഞിട്ട് അതിനകത്ത് ഇൻവോൾവ് ആകാനൊന്നും എനിക്ക് സാധ്യമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ സിനിമാ ലോകം കുറച്ചുകൂടി സ്ത്രീ സൗഹൃദം ആവേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മുമ്പൊക്കെ അഭിനയിക്കുന്ന ഇപ്പോൾ നായികമാരൊക്കെ വന്നു കഴിഞ്ഞാലും മറ്റു ഭാഷയിൽ നിന്ന് വരുന്നവരായാൽ പോലും അവരൊന്നും അങ്ങനെ ഒരു 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 മിംഗ്ലിംഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ എല്ലാം സുഹൃത്തുക്കളെ പോലെയാണ് ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. എടാ പോടാ, എടീ പോടി എന്നുള്ള ആ ലൈനിലാണ്, ആ രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ അവർക്ക് തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സിനിമയിൽ എന്തെങ്കിലും തരത്തിൽ ചൂഷണമുണ്ടെങ്കിൽ അത് ചെറുത്ത് നിൽക്കാനുള്ള ഒരു ശക്തി എന്തായാലും ഇപ്പോൾ സിനിമാ ലോകത്തെ സ്ത്രീകൾക്ക് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു പക്ഷേ മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ മദ്രാസിലാണ് സിനിമയുടെ ആസ്ഥാനം. ഇവിടുന്ന് ഒരു ട്രെയിൻ കയറി ഒരു കുടുംബത്തിലെ ആരെങ്കിലും അച്ഛനോ അമ്മയോ മോളോ ഒക്കെ അങ്ങ് പോവുകയാണ്. അവിടെ ചെന്ന് സിനിമയില്ല, പിന്നെ വേറെന്താ ചെയ്യുക? അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഈ പ്രബലന്മാരുടെ കയ്യിൽ ചെന്ന് പെട്ടേ പറ്റും. വലിയ ചോദ്യചിഹ്നമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. നാട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, തിരിച്ചു വരാനും പറ്റില്ല, പ്രാരാബ്ദങ്ങൾ വേറെ കിടക്കുന്നു. അപ്പോൾ ഇത് കാണാമറിയത്ത്
അവർക്ക് ചിലപ്പോൾ പല പ്രലോഭനങ്ങളിലും പെട്ടുപോയ പെടേണ്ടി വന്നു എന്ന് വരാം. പക്ഷെ ഇപ്പോൾ വരുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരും കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നവരും ഈ പറഞ്ഞതുപോലെ പ്രതിരോധിക്കാൻ കഴിയുന്നവരും ഒക്കെ തന്നെയാണ്. നല്ല വൈവിധ്യമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി താങ്കളുടെ ഒരു ശരീര താളവും താങ്കളുടെ ചില പ്രത്യേക ഭാവങ്ങളും അതിനോടൊക്കെ ചേർന്ന് പോകുന്നതല്ലാത്ത താങ്കളെ തന്നെ വെല്ലുവിളിച്ച എത്ര കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ഇപ്പോൾ ഈ ബെസ്റ്റ് ആക്ടർ എന്നൊരു സിനിമയുണ്ട്, അതിൽ മട്ടഞ്ചേരിക്കാരനൊരു ഡെൻവർ ആശാനുണ്ട്. ഞാൻ അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ ഭാഷയോ ആ അന്തരീക്ഷമോ ഒന്നും എനിക്കൊട്ടും ഫെമിലിയർ അല്ല. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ആസ്വദിച്ച് ചെയ്തൊരു ഒരു വേഷമാണിത്. നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ പാരമ്പര്യയിൽ പെടാത്ത താങ്കളുടെ അംശങ്ങളൊന്നും അതിൽ അത് വരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ വീണ്ടും ചില വീട്ടുകാരും അലക്കുകാരൻ ചാട്ടുളി അരവിന്ദനുണ്ട്, അത് പിന്നെ നമ്മുടെ എന്താണ് ഈ കമലദളം എന്ന സിനിമയിൽ കലാമണ്ഡപം സെക്രട്ടറി ഒരാളുണ്ട് വേലായുധൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ചമ്പക്കുളം തച്ചനായാലും ഒരുപക്ഷെ അപ്പോൾ ഒരല്പം വില്ലൻ സ്പർശമുള്ള വേഷങ്ങളാണ് താങ്കളെ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ താങ്കൾ കൂടുതൽ തന്മയീഭാവം ഉണ്ടായത് അങ്ങനത്തെ വേഷങ്ങളോടാന്ന് പറയാം. വില്ലൻ വേഷങ്ങൾ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് ഷെയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ നെഗറ്റീവ് ഷെയ്ഡ് അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ഒരു ഒരു ഏതെങ്കിലും ഇമേജിൽ തളയ്ക്കപ്പെടേണ്ട എന്നുള്ള ബോധപൂർവമായ ശ്രമം കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അത്തരം വേഷങ്ങൾ കിട്ടുന്നത് എനിക്ക് ഇഷ്ടവുമാണ്, കാരണം ഇത് ഇയാൾ ഒരു സാത്വികനെ പരമസാത്വികനായ മനുഷ്യൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാവണ്ട എന്ന് ചോദിച്ചാൽ പൊളിക്കാൻ വേണ്ടി തന്നെ നമ്മൾ വില്ലൻ വേഷങ്ങൾ. ആദ്യം തുടങ്ങിയ ചെല്ലപ്പനാശാരി ഒന്നും അങ്ങനത്തെ ഇമേജ് ഉണ്ടായിരുന്ന വേഷമേ ആയിരുന്നില്ല. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന നിന്ന് കുതിറി മാറാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവസരങ്ങളെ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല അങ്ങനെയില്ല. അതിനോട് ഇപ്പോൾ തന്നെ ഇപ്പം സിബി വിളിച്ചു ചോദിച്ചു, ധനം എന്നുള്ള സിനിമയ്ക്കകത്ത് ഒരു വഷളനായ പോലീസുകാരനുണ്ട്, ഭാര്യയുടെ അനിയത്തി കറി പിടിക്കുന്ന തരത്തിലുള്ള ഒരു പോലീസുകാരനാണ്, ചേട്ടന് ചെയ്യാൻ വിരോധമുണ്ട്. നമ്മൾ ഞാൻ 100% ചെയ്യാമെന്ന് പറഞ്ഞു, കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ അതിൽ നിന്ന് കുതിരി മാറാൻ വേണ്ടി നിൽക്കുക. അങ്ങനെയുള്ളതല്ലാതെ അങ്ങനെ നഷ്ടപ്പെട്ട അവസരങ്ങളും പല കാരണങ്ങൾ കൊണ്ട് നെടുമുടി വേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നെഗറ്റീവ് ഷെയ്ഡുള്ള ചില കഥാപാത്രങ്ങൾ ചെയ്താൽ ആ ഇഷ്ടം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം, ഒരു ആശങ്ക താങ്കൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ആ പലരും പറയും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു എന്നിൽ നിന്നല്ല, ആ കഥാപാത്രമാണത്. അപ്പോൾ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെയല്ല ഇഷ്ടപ്പെടേണ്ടത്, എൻ്റെ കഥാപാത്രങ്ങളെയാണ് ഇഷ്ടപ്പെടേണ്ടത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അല്ലാതെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് സങ്കടം പറഞ്ഞ ഒരുപാട് പേരുണ്ട്, അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടേണ്ട എൻ്റെ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് ഒരു നല്ല നടന് പറയാൻ കഴിയും, പക്ഷേ സൂപ്പർ താരം അല്ലെങ്കിൽ നായക പരിവേഷമുള്ളവർക്ക് അങ്ങനെ ഒരു കാര്യം കഴിയുമോ? അല്ല, അവർക്കില്ലാത്തൊരു സ്വാതന്ത്ര്യം നമുക്കുള്ളത് ഇതാണ്. മറ്റെന്തൊക്കെയുണ്ട് അവർക്കില്ലാത്ത സ്വാതന്ത്ര്യം? അവർക്കില്ലാത്ത സ്വാതന്ത്ര്യം വെച്ചാൽ ഒന്നാമത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു കെട്ടിക്കാഴ്ചയിടൊന്നും ആവശ്യമില്ല, നമുക്ക് നമ്മളായി തന്നെ ഇങ്ങനെ കറങ്ങി നടക്കാം. പുറം ലോകത്തുമൊക്കെ കറങ്ങി നടക്കാം. പക്ഷെ അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ സിനിമയിലെ നായകന്മാരെ ജനം കാണരുത് എന്ന് വരെ ഉണ്ടായിരുന്നു. അവർ കണ്ടാൽ അവരുടെ ഇത് പോയി, അവരുടെ ജനപ്രിയത നഷ്ടപ്പെട്ടു പോകും എന്ന് വരെ വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. പിന്നെ ഈ വേഷങ്ങളുടെ സെലക്ഷനിലാണ് ഉണ്ടാകുന്ന വേറൊരു ബുദ്ധിമുട്ട്. ഒരു ഭീരുവായിട്ടോ ഒരു തല്ലുവള്ളിയായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞു പരാജയപ്പെടുന്നവനായിട്ടോ ഒക്കെ വേഷം കെട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഫാൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർക്കെപ്പോഴും ഇയാൾ പിന്നെ ബുദ്ധി കൊണ്ടല്ല ശക്തി കൊണ്ട് തന്നെ നേടണം എന്ന് വിചാരിക്കുന്നവരാണ് ഈ ഫാൻസ്. അതുകൊണ്ട് നല്ല ക്യാരക്ടർ വേഷങ്ങൾ ചെയ്താലും ഈ തട്ടുപൊളിപ്പൻ സിനിമകൾ വേണമെന്ന് നായകന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. തിയേറ്ററിൽ അവർ വല്ലാതെ മിസ്ലീഡ് ചെയ്യും, ഇവരെ മിസ്ലീഡ് ചെയ്യപ്പെടരുത്. പക്ഷേ വല്ലാതെ, കാരണം ആസ്വാദനം വരെ ആവാം, അതിനപ്പുറം ആരാധന എന്ന് പറഞ്ഞാൽ വിഷയം മാറി. അപ്പോൾ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ ഈ കുറച്ച് കാലമായുള്ളൂ ഇത് നമ്മുടെ നാട്ടിലും വന്നിട്ട്, ഈ കർപ്പൂരം കാണിക്കലും പൂവിടലും പാലൊഴിക്കലും ഒക്കെ വന്നിട്ട് കുറച്ച് കാലമായുള്ളൂ. നമ്മൾ ജീവിതത്തേക്കാൾ വലിയ ഇമേജ് ഉണ്ടാക്കുന്ന അത് നമ്മുടെ ശരിക്കും നമ്മുടെ കേരളത്തിലെ ഒരു ആസ്വാദന ബോധത്തിനും ഒരു പ്രേക്ഷകരുടെ സംസ്കാരത്തിനും
ചേർന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഫാൻസ് അസോസിയേഷനും അതിന് ചേർന്നതല്ല എന്ന് പറയേണ്ടി വരില്ലേ? അല്ല, ഫാൻസ് അസോസിയേഷൻ ആയിക്കോട്ടെ, ഈ ഫാൻസ് എന്നുള്ള വാക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അത് 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 പലപ്പോഴും ഇപ്പം ഞാൻ ഈ തന്മാത്ര എന്ന സിനിമ കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ അത് വളരെ ഒരു വളരെ സൈലൻ്റായിട്ട് ഇരുന്ന് ഒരു സിനിമ നല്ല സിനിമ കാണുന്ന ഒരു 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 മാനസികാവസ്ഥ കാണുന്ന സിനിമയാണത്. അപ്പോൾ അതിൽ ലാൽ ഇങ്ങനെ സ്ക്രീനിൽ വന്ന ഉടനെ ലാലേട്ടെന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് വലിയ വേളം തുടങ്ങി. അപ്പം ഞാൻ വെച്ചത് കുഴപ്പമായി, കാരണം ഇങ്ങനെ അല്ലല്ലേ സിനിമ കാണേണ്ടത്. ആ സിനിമയുടെ പുലിമുരുകൻ അങ്ങനെ കണ്ടോട്ടെ, ഇത്ര സിനിമകളൊന്നും അങ്ങനെയല്ലോ കാണേണ്ടത്. ഇത് പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ തൊട്ടടുത്ത് ഋഷിരാജ് സിംഗ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല, ആരും ശ്രദ്ധിച്ചില്ല. ഇദ്ദേഹം ചെയ്തത് കീപ് ക്വയറ്റ്, കീപ് ക്വയറ്റ്, ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു തിരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തിയേറ്ററിൽ ഇതുപോലെ ധൈര്യമുള്ള പോലീസ് ഓഫീസർമാർ വേണം എന്നാലേ ഈ ഫാൻസിന് മര്യാദയ്ക്ക് സിനിമ സിനിമയുടെ മൂഡ് അനുസരിച്ച് അതെ ആ ഒരു വികാരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ. ഇപ്പോൾ ഓളമുള്ള സിനിമകളുണ്ട്, അത് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അതൊരു എൻ്റർടൈൻമെൻറ്റ്. അത് ആ ലെവൽ പക്ഷേ ഗൗരവമുള്ള സിനിമകൾ അങ്ങനെ തന്നെ കാണണം. പക്ഷേ ഈ ഗൗരവമുള്ള സിനിമകൾ ഈ ഫാൻസുകാരോട്ട് കാണാറുമില്ല, അതാണ് എൻ്റെ പ്രശ്നം. അവർക്കെപ്പോഴും വേണ്ടത് മറ്റതാണ്, അതിന് ഇവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വളരെ ചെറുപ്പത്തിലെ നരകയറിയ വേഷങ്ങൾ ചെയ്തയാളാണ് നെടുമുടി വേണു. അപ്പോൾ വയസ്സാകുമ്പോൾ നെടുമുടി വേണുവിനെ പോലെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലുമുണ്ട്. പക്ഷെ താങ്കൾ നേരത്തെ തന്നെ അങ്ങനെ ഒരു പരിശീലനം കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ശരിക്കും കുറച്ച് പ്രായമാകുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ എളുപ്പമാകുന്നുണ്ടോ? ഇല്ല, ഞാൻ പ്രായമായി എന്നുള്ളത് മനസ്സിൽ കയറ്റിയിട്ടില്ല. ഇത്രയും വർഷമായി എന്നുള്ളത്, ഇപ്പം 40 വർഷമായി എന്നൊക്കെ പറയുമ്പോഴും ഈ 40 വർഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു ഞൊടിയിട മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കൽ ഭാര്യയോട് പറഞ്ഞു 35-ാം വിവാഹവാർഷികം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 35 വർഷമായോ, അയ്യോ എന്നെ സംബന്ധിച്ചോളം ഒരു ഒരു 8-ോ 9-ോ വർഷം പോലെ തോന്നുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരു 80 വർഷമായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം സത്യമാണ്, കാരണം നമ്മൾ ഈ ഓടി നടപ്പും പുതിയ പുതിയ ലൊക്കേഷനുകളും പുതിയ പുതിയ ആളുകളും പുതിയ പുതിയ കഥാപാത്രങ്ങളും നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 40 വർഷം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും പ്രായം എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിൽ കയറ്റിയിട്ടില്ലത്. ശരിക്കും നമ്മൾ അളന്ന് നോക്കിയാൽ ഒരു 25 വയസ്സ് അതിനപ്പുറം അത്ര ആയിട്ടുള്ളൂ, അത് മാക്സിമം ഏറ്റവും കൂടിയ. മനസ്സുകൊണ്ട് 25 എന്നതിൽ തന്നെ താങ്കൾക്ക് നിൽക്കാം, പക്ഷെ ശരീരം കൊണ്ടും അങ്ങനെ നിൽക്കാൻ കഴിയുമോ? അത് പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ, അത് നമ്മൾ എന്താ പറയണ്ടത്, ഇഷ്ടമില്ലെങ്കിലും അംഗീകരിച്ചേ പറ്റുള്ളൂ. സിനിമയിലുള്ളവർക്കൊക്കെ അത്ര വേഗം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ പ്രായം? അല്ല, പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ വൃദ്ധന്മാരെ അഭിനയിച്ച് തുടങ്ങിയതാണ്. അതുകൊണ്ട് പിന്നെ ഇതും നമ്മൾ പതുക്കെ പതുക്കെ അംഗീകരിക്കേണ്ടി വരും, ഈ പറഞ്ഞ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷെ നായകന്മാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടും കേട്ടോ പ്രായം അംഗീകരിക്കാൻ. തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യത്തിന് അപവാദം കേൾക്കേണ്ട ഒരു അനുഭവം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? പറയുകയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു സംഭവം മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വേദന ഉണ്ടായിട്ടുള്ളൂ.